നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞ് വൈറലാകുന്ന വീഡിയോകൾ ചെയ്യുന്ന നബീസാത്ത കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഇടം പിടിച്ചത് എങ്ങനെയെന്ന് നോക്കാം പലപ്പോഴും വൈകാരികമായി സംസാരിക്കുകയും എതിർ രാഷ്ട്രീയ പക്ഷത്തുള്ളവരെ വ്യക്തിപരമായി വരെ അധിക്ഷേപിക്കാറുണ്ടെങ്കിലും നബീസാത്തയെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് അനുകൂലിച്ചും എതിർത്തും ആ വീഡിയോകൾക്ക് താഴെ വരുന്നവർ മിക്കതിലും ഒരു ട്രോൾ സാധ്യതയാണ് കണ്ടെത്താറുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം നബീസാത്ത പോസ്റ്റ് വിപരീതമായി ഇങ്ങനെയായിരുന്നു ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കഴിയുമെങ്കിൽ ഈ വീഡിയോ കാണുന്നവര് കഴിയുന്നവർ ആരെങ്കിലും ഈ വീഡിയോ ഞാൻ പറയുന്ന ആളുകളുടെ മുമ്പിൽ ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക കാരണം എൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് തെറ്റുകൾ ഈ രാഷ്ട്രീയപരമായിട്ട് ചിന്താഗതിയിലേക്ക് വന്നതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് പറയേണ്ടതോന്നു വേറെ ആരുമല്ല നമ്മുടെ പാണക്കാട്ട് സെയദ് മനോഹർ അലിത്തങ്ങളെക്കുറിച്ചും ഹൈദരലിത്തങ്ങളെക്കുറിച്ചും ഞാൻ ഒരുപാട് പ്രകോപനങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എന്താണ് പറയുന്നത് ആ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിൽ കടുപ്പുണ്ട് എൻ്റെ ആ മനസ്സിലെ പ്രയാസം അത് എന്താണെന്ന് വച്ചാൽ എനിക്കിപ്പോൾ ഈ റംലാനീ പരിശുദ്ധമായ ഇന്ന് റംലാൻ രാവാണ് റംലാൻ രാവ് എന്ന് പറയുമ്പോൾ ഇവിടെ കുവൈത്തിൽ പതിനൊന്ന് അമ്പത്തൊന്നായി അപ്പോൾ ഈ റംലാനിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുവാണ് ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഞാൻ നോവമ്പിൽ നെയ്യത്ത് വെച്ചു അപ്പോൾ ആ നെയ്യത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ നോവമ്പിലാണുള്ളത് അപ്പോൾ ഈ റംലാൻ ഒന്നിനെ സാക്ഷിയാക്കിക്കൊണ്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പാണക്കാട് തങ്ങന്മാരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുള്ളു എന്തെങ്കിലും ഒന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രകോപനമായിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റംലാനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ തങ്ങൾ കുടുംബത്തിനോട് പാണക്കാട് മുനവറിയിൽ തങ്ങളോടായാലും ഹൈദരയിൽ തങ്ങളോടാണെങ്കിലും എല്ലാവരോടും ആ കുടുംബത്തിനോട് ഞാൻ പറഞ്ഞിട്ട് പോയി പറഞ്ഞു പോയിട്ടുള്ള വാക്കുകൾക്ക് എനിക്ക് പൊരുത്തപ്പെട്ടു മാപ്പാക്കി മാപ്പാക്കിത്തന്നം എൻ്റെ ഭാഗത്ത് നിന്നും അറിവില്ലായ്മ കൊണ്ട് വന്നു പോയ ഒരേ തെറ്റുകൾ അറിവില്ലായ്മ കൊണ്ട് വന്നു പോയ ഓരോ വാക്കുകൾ എനിക്ക് തങ്ങൾ തങ്ങന്മാരെനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഈ റംദാനെ സാക്ഷി നിർത്തിക്കൊണ്ട് അത് ഞാൻ പറയാതെ കൊണ്ട് ആ പൊരുത്തം ഞാൻ വാങ്ങിക്കാതുകൊണ്ട് ക്ഷ നിങ്ങളോട് ക്ഷമ പറയാതുകൊണ്ട് ക്ഷമ ചോദിക്കാതുകൊണ്ട് ഞാൻ ഒരു നൊയമ്പ് എടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല അപ്പം ഈ ഞാൻ ഇന്ന് ഒന്നാമത്തെ നൊയമ്പിൻ്റെ നെയ്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് പാണക്കാട്ട് തങ്ങൾ കുടുംബം എനിക്ക് മാപ്പ് തരണം ക്ഷമയാ ക്ഷമിച്ച് തരണം ഞാൻ പറഞ്ഞു പോയിട്ടുള്ള വാക്കുകൾ ഓരോന്നിനും എനിക്ക് പൊരുത്തപ്പെട്ടു തന്നെ പൊരുത്തപ്പെടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നത് പിന്നെ എനിക്കൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ റംലാനെ സാക്ഷി നിർത്തി ഇടുന്ന ഈ വീഡിയോ ഞാൻ പാണക്കാട് തങ്ങന്മാരോട് മാപ്പ് പറഞ്ഞും ക്ഷമ ചോദിച്ചും പൊറുക്കലിനെ തേടിയാണ് ഇട്ടിരിക്കുന്നത് ഈ വീഡിയോ എടുത്ത് ഇനി കട്ട് ചെയ്തിട്ട് ഞാൻ മറ്റൊരാൾക്ക് മാപ്പായിട്ട് വന്നാണ് ക്ഷമ ചോദിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇത് കട്ട് ചെയ്ത് ആരും പ്രചരിപ്പിക്കാൻ നിൽക്കേണ്ട തങ്ങന്മാരുടെ ശ്രദ്ധയിലേക്ക് ഇതാരെങ്കിലും ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ഉൾക്കൊള്ളിച്ചാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ഈ നോയമ്പോടു കൂടിയാണ് ഞാൻ പറയുന്നത് വീണ്ടും പറയാണ് തങ്ങൾ കുടുംബം എന്നോട് ക്ഷമിക്കണം എനിക്ക് പൊരുത്തപ്പെട്ട് തന്നെ മാപ്പാക്കി തരണം കാരണം അത്രയും ഒരു ഭാരം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല ഞാൻ അള്ളാഹുയിലേക്ക് തൗബ ചെന്ന് ചെയ്തു മടങ്ങിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് അപ്പോൾ പറഞ്ഞു പോയിട്ടുള്ള വാക്കുകൾക്കും പറഞ്ഞു പോയിട്ടുള്ള വാക്കുകൾ എന്നല്ല ഒരുപാട് വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട് അത് സാഹചര്യമാണ് അത് പ്രകോപനങ്ങളിലൂടെ വന്നതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഭിന്നതകളിലുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ അതെല്ലാം എനിക്ക് ഈ റംലാനെ മുൻനിർത്തിക്കൊണ്ട് ഈ റംലാനെ സാക്ഷിയാക്കിക്കൊണ്ട് തങ്ങൾ കുടുംബം എനിക്ക് മാപ്പ് തരണം ക്ഷമയാക്കി തരണം പുറത്തു തരണം എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുവാണ് ഓർമ്മപ്പെടുത്തുമാണ് സലാംക്കും ഈ പോസ്റ്റ് മുനവറിലെ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും തങ്ങൾ അതിന് മറുപടിയിടുകയും ചെയ്തതോടെ നബീസാത്ത വീണ്ടും വാർത്തയിൽ താരമാവുകയാണ് മുനവറിലെ തങ്ങളുടെ പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട നബി നബീസാത്ത നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ കണ്ടിരുന്നു വിശുദ്ധ റമദാനിൽ പശ്ചാത്താപം ചെയ്ത് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ കാണിച്ച മാനസിക സന്നദ്ധതയെ അഭിനന്ദിക്കുന്നു വീഡിയോ ഹൈദർ തങ്ങളെയും കാണിച്ചിരുന്നു പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കോ എളാപ്പ ഹൈദർ അലി തങ്ങൾക്കോ ഒരു പ്രയാസവുമില്ല ഞങ്ങളത് മാപ്പാക്കിയിരിക്കുന്നു പുണ്യ റമദാനിലെ ഈ മാപ്പപേക്ഷയും അതിനോടുള്ള തങ്ങൾ കുടുംബത്തിന്റെ പ്രതികരണവും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് റമദാനിൽ ഇത്തരം നന്മയുടെ വാർത്തകളാണ് ലോകത്തിന് പകരേണ്ടത് എന്ന കമന്റുകളാണ് ഇരുവരുടെയും പോസ്റ്റുകൾക്ക് കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നത്